നമസ്കാരം. മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. കാവിലമ്പാറയിലെ ചീത്തപ്പാട്, ആശ്വാസി, നാഗമ്പാറ ഭാഗങ്ങളിലെ സ്ത്രീകളും കുട്ടികളും ദിവസങ്ങളായി കടുത്ത ആശങ്കയിലൂടെയും പേടിയിലൂടെയുമാണ് കടന്നു പോകുന്നത്. വീട്ടിലെ പുരുഷന്മാരും നേരാവണ്ണം ഉറങ്ങിയിട്ടും ദിവസങ്ങളാണ്. ഒരു അജ്ഞാതനാണ് ഇവരുടെ ഉറക്കം കളയുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പിന്നാക്കം മലയോര പ്രദേശങ്ങളിലെ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയാണ് ഈ അജ്ഞാതൻ. രാത്രിയിൽ വീടിന് പുറത്തിറങ്ങുന്ന സ്ത്രീകളെ വഴിയിൽ പതുങ്ങിയിരുന്ന് മുഖത്തടിക്കുന്നതായിരുന്നു നാട്ടുകാർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന പരാതി. ഇത് മാത്രമല്ല, വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫാക്കുക, വാതിലിൽ മുട്ടുക, അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് ആളുകളെ വിരട്ടുക, വീടിന് പരിസരത്ത് മലമൂത്ര വിസർജനം നടത്തുക തുടങ്ങി നിരവധി ശല്യങ്ങൾ ഇയാൾ ആവർത്തിക്കുന്നു. നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ നാട്ടുകാർ ഇയാളെ കൈയോടെ പിടികൂടാൻ രാത്രിയിൽ ഉറക്കമിളച്ച് കാത്തിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ പ്രദേശങ്ങളും മാറി മാറിയാണ് ഇയാൾ തന്റെ പൊടിക്കൈകൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിടികിട്ട പുള്ളിയായി മാറിയിരിക്കുകയാണ് ഇയാൾ. നാടിനെ വിറപ്പിക്കുന്ന അജ്ഞാതനെന്ന സംശയത്തിൽ കഴിഞ്ഞ ദിവസം വയനാട് റോഡിൽ യുവാവിനെ നാട്ടുകാർ പിടികൂടിയിരുന്നു. എന്നാൽ ഇയാളെ തൊട്ടിപ്പാലം പോലീസിന് കൈമാറുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞതിനാൽ ഇയാളെ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കിയാൽ ഇയാളെ പിടികൂടാനാവുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഈ അജ്ഞാതനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും ഇപ്പോൾ. ഇത്തരത്തിൽ ശല്യം കൂടുകയാണെങ്കിൽ അത് എല്ലാവരുടെയും ഉറക്കത്തെ കളയുകയാണ്, എല്ലാവരെയും ബാധിക്കുകയാണ്. സമാനമായ സംഭവം തൃശ്ശൂരിലും നടന്നിരുന്നു. ഇത്തരത്തിൽ ഏവരെയും ഭയപ്പെടുത്തുന്ന ഒരു സംഭവം അവിടെ നടന്നിരുന്നു. രാത്രിയിൽ വീടുകളും വാഹനങ്ങളും വ്യാപകമായി തകർക്കുന്ന ഒരു അജ്ഞാതനായിരുന്നു തൃശ്ശൂരുകാർക്ക് ശല്യമായിരുന്നത്. എന്നാൽ ഈ അജ്ഞാതൻ ഒരു വെളുത്ത സ്കൂട്ടറിലാണ് എത്തിയതെന്ന് മാത്രമേ എല്ലാവർക്കും അറിയൂ. CCTV ദൃശ്യങ്ങളിൽ നിന്നായിരുന്നു വെളുത്ത സ്കൂട്ടറിൽ എത്തുന്ന ഈ അജ്ഞാതനെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞത്. മതിലകം, കൊടുങ്ങല്ലൂർ മേഖലകളിലായിട്ടായിരുന്നു വ്യാപകമായി വീടുകളും വാഹനങ്ങളും ആക്രമിക്കപ്പെട്ടതും തകർക്കപ്പെട്ടതും. എന്നാൽ ആക്രമണത്തിന് പിന്നിൽ ആരെന്ന കാര്യത്തിൽ യാതൊരു തുമ്പുമില്ലാത്ത അവസ്ഥയായിരുന്നു. പോലീസിന് തലവേദനയായി മാറിക്കഴിഞ്ഞു ഈ ആക്രമണം. അജ്ഞാതനെ കാണാമറിയത്ത് നിർത്തുന്നത് സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റിൽ പ്രതിഫലിക്കുന്ന വെളിച്ചമായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ വെളുത്ത സ്കൂട്ടറിൽ ആക്രമി എത്തുന്നതും ആക്രമണത്തിന് ശേഷം മടങ്ങുന്നതും വ്യക്തമാണ്. എങ്കിലും നമ്പർ പ്ലേറ്റിൽ പ്രതിഫലിച്ച വെളിച്ചം മൂലം നമ്പർ വ്യക്തമല്ല. നമ്പർ കണ്ടെത്താൻ ദൃശ്യങ്ങൾ ഹൈദരാബാദിലെ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് DIG സുരേന്ദ്രൻ അന്ന് അറിയിച്ചിരുന്നു. ജില്ലയിലെ വിവിധ വീഡിയോ എഡിറ്റിംഗ് സ്റ്റുഡിയോകളുടെ സഹായത്തോടെ നമ്പർ കണ്ടുപിടിക്കാനും ശ്രമം നടന്നിരുന്നു. ആക്രമണത്തിന് അന്വേഷണം രണ്ടു വഴിക്കായിട്ടായിരുന്നു പുരോഗമിച്ചിരുന്നത്. ഒന്ന്, രജിസ്ട്രേഷൻ നമ്പറിലൂടെയോ പുറംകാഴ്ചയിലെ പ്രത്യേകതകളിലൂടെയോ വാഹനം ഏതെന്ന് കണ്ടെത്തലായിരുന്നു ആദ്യത്തെ മാർഗം. അക്രമിയുടെ ദൃശ്യം പരിശോധിച്ച് ആളെ തിരിച്ചറിയലാണ് രണ്ടാമത്തെ മാർഗമായി അവലംബിച്ചിരുന്നത്. സ്കൂട്ടറിൽ സഞ്ചരിച്ച ആളുമായി രൂപസാദൃശ്യമുള്ള 14 പേരെയായിരുന്നു അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.